നമസ്കാരം. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ. പണ്ടെല്ലാം ഒരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആയുസ് ഒടുങ്ങും വരെ അത് ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് പരമാവധി 2 വർഷമാണ് ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ ഉപയോഗിക്കുക. അത് കഴിയുമ്പോഴേക്ക് കൂടുതൽ സ്പെസിഫിക്കേഷനുള്ള മറ്റൊരു മൊബൈലിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആ പഴയ മൊബൈൽ അതവിടെ ഉപയോഗശൂന്യമായി കിടപ്പുണ്ടാവും. പണ്ടത്തെ പോലെ നമ്മളത് സെക്കൻഡ് ഹാൻഡ് വിപണിയിലേക്ക് കൊടുക്കാറില്ല. കാരണം നമ്മുടെ വിലപ്പെട്ട സ്വകാര്യ വിവരങ്ങൾ ഒരുപക്ഷേ ആ മൊബൈലുണ്ടാകാം, അത് റിക്കവർ ചെയ്തെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന ഉപയോഗശൂന്യമായ ഒരു മൊബൈൽ അത് നമ്മുടെ വീട് വീക്ഷിക്കാനുള്ള ഒരു IP ക്യാമറയാക്കി ഉപയോഗിക്കാൻ സാധിക്കും. അതിന് വെറും ആപ്പുകളുടെ സഹായം മാത്രം മതി. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത് എങ്ങനെ നിങ്ങളുടെ ഉപയോഗശൂന്യമായ ഒരു മൊബൈൽ അത് നിങ്ങളുടെ വീട് വീക്ഷിക്കാനുള്ള ഒരു IP ക്യാമറയാക്കി ഉപയോഗിക്കാമെന്നാണ്. ഇതിന് 2 ആപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ നിന്നും App 1, 2 എന്ന രീതിയിൽ നിങ്ങൾക്ക് 2 ആപ്പുകളും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. നമുക്ക് വീഡിയോ കണ്ട് ആപ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കാം. ഞാൻ തന്നിരിക്കുന്ന ലിങ്കിൽ 2 ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനുണ്ടാകും എന്ന് പറഞ്ഞല്ലോ. അതിൽ ആദ്യത്തേത് @home എന്നതാണ്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുന്ന ഫോൺ ഏതാണോ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള 3 ഗുണങ്ങളായിരിക്കും ആദ്യം കാണിക്കുക. നമുക്ക് വലത്തു നിന്നും ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്ത് 3-ാമത്തെ സ്ക്രീനിലേക്ക് എത്താം. അവിടെ താഴെയായി സ്റ്റാർട്ട് ടു യൂസ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ സൈൻ ഇൻ, രജിസ്റ്റർ എന്നിങ്ങനെ 2 ബട്ടണുകൾ കാണാം. താഴെയായി ഫേസ്ബുക്ക്, ട്വിറ്റർ എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനുള്ള ഭാഗവും കാണാം. നമുക്ക് രജിസ്റ്റർ എന്നത് സെലക്ട് ചെയ്യാം. ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കൂ. തുടർന്ന് നിങ്ങളുടെ email ID ഒരു പാസ്വേഡും എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴെ രജിസ്റ്റർ എന്ന ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. നമുക്ക് IP ക്യാമറ ആക്കേണ്ട മൊബൈൽ ആപ്പുമായി കണക്ട് ചെയ്തിട്ട് വേണം ഉപയോഗം ആരംഭിക്കാൻ. അതിന് 2-ാമത്തെ മൊബൈലിൽ ഞാൻ തന്നിരിക്കുന്ന 2-ാമത്തെ ആപ്പ് സ്ട്രീമർ എന്നത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ആക്കുക. നിങ്ങളുടെ മൊബൈൽ ഹാർഡ്വെയർ എൻകോഡിംഗ് സപ്പോർട്ട് ചെയ്യുമെന്ന് ഒരു മെസ്സേജ് അപ്പോൾ വന്നേക്കാം. ചില മൊബൈലുകളിൽ ആ മെസ്സേജ് വന്നേക്കില്ല. നമുക്ക് സ്വിച്ച് എന്നത് അമർത്താം. സ്വിച്ച് എന്നത് പ്രസ് ചെയ്യുക. തുടർന്ന് വരുന്ന മെസ്സേജിൽ എക്സിറ്റ് നൗ എന്നത് പ്രസ് ചെയ്യുക. ഇപ്പോൾ ആപ്ലിക്കേഷൻ റീസ്റ്റാർട്ട് ആകും. തുടർന്ന് ആപ്ലിക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വാണിംഗ് ആയിരിക്കും കാണിക്കുക. നമുക്ക് ഓക്കെ എന്ന് അമർത്താം. ഇപ്പോൾ നമുക്ക് നമ്മുടെ 2-ാമത്തെ മൊബൈലിൽ ഒരു ക്യാമറ ഇന്റർഫേസ് ഓപ്പൺ ആവുകയും അതിൻ്റെ സൈഡിലായി CID എന്ന ഒരു ID നമ്പറും താഴെ QR കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അതിന് താഴെ യൂസർ നെയിമും പാസ്വേഡും കാണാൻ സാധിക്കും. @home ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത നമ്മുടെ 1-ാമത്തെ മൊബൈലിൽ Add First Streamer എന്ന ബട്ടണിൽ അമർത്തുക. ഇപ്പോൾ നമുക്ക് ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഭാഗം കാണാൻ സാധിക്കും. നമ്മൾ സ്ട്രീമർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത നമ്മുടെ പഴയ മൊബൈൽ അതായത് 2-ാമത്തെ മൊബൈലിൽ Generate QR കോഡ് എന്ന് കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പോൾ അതിൽ ഒരു QR കോഡ് കാണാൻ സാധിക്കും. ആദ്യത്തെ മൊബൈൽ ഉപയോഗിച്ച് ആ QR കോഡ് സ്കാൻ ചെയ്യുക. ഇപ്പോൾ 2 ഡിവൈസുകളും തമ്മിൽ പരസ്പരം കണക്റ്റ് ആവും. ഇപ്പോൾ നമുക്ക് നമ്മുടെ 1-ാമത്തെ മൊബൈലിൽ നമ്മുടെ 2-ാമത്തെ മൊബൈലിൽ കൂടി വരുന്ന ദൃശ്യങ്ങൾ അവിടെ കാണാനാകും. അത് പ്ലേ ചെയ്യാനായി പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് താഴെയായി കുറെ ബട്ടണുകൾ കാണാൻ സാധിക്കും. ഒപ്പം വീഡിയോ അവിടെ പ്ലേ ആവുന്നതും കാണാം. ഞാൻ എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിലേക്കാണ് ഇത് തിരിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിശ്ചല ദൃശ്യം ഇപ്പോൾ കാണുന്നത്. വീഡിയോയുടെ താഴെയായി കാണുന്ന ബട്ടണുകളിൽ ആദ്യത്തേത് കളർ എന്നതാണ്. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടും കളറായിട്ടും വീഡിയോ കാണുന്നതിന് അത് ഉപയോഗിക്കാം. 2-ാമത്തേത് ഫ്ലാഷ് എന്നതാണ്. ക്യാമറയുടെ ഫ്ലാഷ് ഓൺ ആക്കാൻ ഈ ബട്ടൺ ഉപയോഗിക്കാം. അടുത്തത് സ്വിച്ച് എന്നതാണ്. ഫ്രണ്ട് ക്യാമറയാണോ റിയർ ക്യാമറയാണോ ഓപ്പൺ ആക്കേണ്ടത് എന്ന് നമുക്ക് അവിടെ നിന്നും തീരുമാനിക്കാം. 4-ാമത്തേത് സ്പീക്കർ മ്യൂട്ട് ചെയ്യുന്നതിനാണ്. 5-ാമത്തേത് റെക്കോർഡ് ബട്ടണാണ്. സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നതിന് റെക്കോർഡ് ബട്ടൺ ഉപയോഗിക്കാം. അടുത്തത് ഹോൾഡ് ടു ടോക്ക് എന്നാണ്. നമ്മുടെ 2-ാമത്തെ മൊബൈൽ കൂടി ഒരു വോയിസ് കേൾപ്പിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. നമ്മൾ സംസാരിക്കുന്നത് അതിലൂടെ അവിടെയുള്ള ആളുകൾക്ക് കേൾക്കാൻ സാധിക്കും. അടുത്തത് ക്വാളിറ്റി എന്ന ബട്ടണാണ്. വീഡിയോയുടെ ക്വാളിറ്റി ഹൈ വേണോ, ഗുഡ് വേണോ, ലോ വേണോ എന്ന് സെലക്ട് ചെയ്യാം. ഹൈ വേണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് വെർഷൻ എടുക്കേണ്ടി വരും. അടുത്തത് ക്യാപ്ചർ എന്ന ബട്ടണാണ്. സ്ക്രീനിൽ കാണുന്ന രംഗത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്ചർ എന്ന് പ്രസ് ചെയ്താൽ മതി. അത് ആൽബത്തിലേക്ക് സേവ് ആവുന്നതായിരിക്കും. അടുത്ത ബട്ടൺ നൈറ്റ് വിഷനാണ്. ഇരുട്ടതും വ്യക്തമായി കാണുന്നതിന് അത് സഹായിക്കുന്നു. ചില മൊബൈലുകളിൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നിരിക്കില്ല.
വീഡിയോ പ്ലേ ആവുന്നതിന്റെ വലതുവശത്ത് മുകളിലായി ഒരു പ്ലേ ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്താൽ മോഷൻ ട്രിഗേഡ് വീഡിയോസ് എന്ന ഒരു മെനു കാണാം. ഈ ആപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇതിലൂടെ വാച്ച് ചെയ്യുന്ന മൊബൈൽ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന ചലനമുള്ള ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വീഡിയോയിൽ സൂക്ഷിക്കുമെന്നത്. ഷെഡ്യൂൾഡ് റെക്കോർഡിംഗ് എന്നതിൽ നിങ്ങൾ സെറ്റ് ചെയ്തു വെച്ച ആ സമയത്ത് റെക്കോർഡായ ദൃശ്യങ്ങൾ വീഡിയോയിൽ കാണാം. സെറ്റിംഗ്സിൽ എനേബിൾ ഓട്ടോ ഡിലീറ്റ് എന്നത് ഓണാക്കി അതിന് താഴെയുള്ള ബാർ നീക്കി ദിവസം സെലക്ട് ചെയ്താൽ മൊബൈലിൽ സേവായി കിടക്കുന്ന റെക്കോർഡിംഗുകൾ നിശ്ചിത ദിവസം കഴിയുമ്പോൾ തനിയെ ഡിലീറ്റ് ആക്കപ്പെടും. ഇതുകൂടാതെ അലർട്ട് സെറ്റിംഗ്സ് പോലെ ധാരാളം പെയ്ഡ് ആയിട്ടുള്ള സൗകര്യങ്ങളും ഈ ആപ്പിലുണ്ട്. കൂട്ടുകാർക്ക് ഈ ആപ്പ് ഇഷ്ടപ്പെടും എന്നാണ് എന്റെ പ്രതീക്ഷ. മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, ഞാൻ രതീഷ് ശർമ്മയാണ്. മൊബൈൽ ആപ്പുകൾ, കമ്പ്യൂട്ടർ അറിവുകൾ, ഗാഡ്ജറ്റുകൾ എന്നിവയെക്കുറിച്ച് ഇത്തരത്തിലുള്ള മലയാളം വീഡിയോകൾ ലഭിക്കാൻ ഫേസ്ബുക്കിൽ രതീഷ് ആർമേനോൻ എന്ന് സെർച്ച് ചെയ്ത് നീല ഐക്കണുള്ള വെരിഫൈഡ് പേജ് സെലക്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതിനുശേഷം ഫോളോയിങ് എന്നതമർത്തി സീ ഫസ്റ്റ് എന്നാക്കുകയും എഡിറ്റ് നോട്ടിഫിക്കേഷൻ എന്നതിൽ ഓൾ ലൈവ് പോസ്റ്റ് എന്നത് സെലക്ട് ചെയ്യാനും മറക്കരുത്.